പാലക്കാട് വടക്കഞ്ചേരി KSRTC ഡിപ്പോയിൽ 6 മണിക്കൂറോളം ബസ്സുകൾ കുടുങ്ങി. ഡിപ്പോയിൽ നിന്നും പുറത്തേക്കുള്ള റോഡിലെ സ്ലാബ് പൊട്ടിയതാണ് കാരണം. കഴിഞ്ഞ ദിവസം വടക്കഞ്ചേരി KSRTC ഡിപ്പോയുടെ മുന്നിലെ റോഡിൽ ചാല് കുഴിച്ചിരുന്നു. ചാലിന് മുകളിൽ സ്ലാബും സ്ഥാപിച്ചു. എന്നാൽ ഇന്ന് രാവിലെ ബസ്സുകൾ കയറിയിറങ്ങിയതോടെ സ്ലാബ് പൊട്ടി. ഇതോടെ 22 ബസ്സുകൾ ഡിപ്പോയിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയായി. ഈ കാലത്ത് ഇവിടെ വണ്ടികളൊന്നും പോകാൻ പറ്റിയിട്ടില്ല. ഇവിടെ ചാല് ഇറങ്ങുന്ന കാലത്ത് ചാല് റിപ്പയർ കാരണം വണ്ടികളൊന്നും പോയിട്ടില്ല. 3-4 വണ്ടികൾ പോയിട്ടുള്ളൂ. കാരണം എല്ലാ വണ്ടിയും ബ്ലോക്കായി കിടക്കുകയാണ്. വേളാങ്കണ്ണിയിൽ നിന്നും ചേർത്തലയിലേക്ക് പോവുകയായിരുന്ന KSRTC ബസ് ഡീസൽ അടിക്കാനായാണ് വടക്കഞ്ചേരി ഡിപ്പോയിൽ കയറിയത്. ഈ ബസ് ഉൾപ്പെടെ ദീർഘദൂര വണ്ടികളും കുടുങ്ങി. വേളാങ്കണ്ണിയിൽ നിന്ന് തിരിച്ചു വരുന്ന ഭാഗത്ത് നിങ്ങൾ വടക്കഞ്ചേരിയിൽ നിന്നാണ് ഡീസൽ അടിച്ച് പോകുന്നത്. അപ്പം വടക്കഞ്ചേരി ഡീസൽ അടിക്കാനായിട്ട് കയറിയപ്പം കുഴപ്പമില്ല. പക്ഷേ ഇറങ്ങി വന്നപ്പം പിന്നെ വണ്ടി ഇറങ്ങാൻ മേലാത്ത കണ്ടീഷനായി. വണ്ടി ബ്ലോക്കായി. യാത്രക്കാരെയൊക്കെ മറ്റു വണ്ടിയൊക്കെ എത്തി കയറ്റിവിട്ട് നമ്മൾ ഞങ്ങളുടെ കൺട്രോൾ റൂമിൽ വിളിച്ച് പറഞ്ഞ് ഞങ്ങളുടെ അധികാരികളൊക്കെ മൊത്തം വിളിച്ച് പറഞ്ഞു. ഞാൻ വണ്ടി ഇങ്ങനെ ഉച്ചയ്ക്ക് സർവീസ് പോകേണ്ട വണ്ടിയാണിത്. 11 മണിയോടെ ക്വാറി മാലിന്യം കൊണ്ടുവന്ന് ചാല് നികത്തിയ ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. സർവീസുകൾ മുടങ്ങിയത് KSRTC നഷ്ടമുണ്ടാക്കും. ജനം, പാലക്കാട്.